അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലോഹ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിലെ ഒരുപാട് പ്രത്യേകത ലോഹങ്ങൾക്കുള്ള ചില പ്രത്യേകതകളൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഡക്റ്റിലിറ്റി? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് എന്ത് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ് കാഠിന്യം, ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണെന്ന് പറഞ്ഞത് ലോഹദ്യുതി എന്നാണ് പറയുക. അഥവാ ഒരു പ്രത്യേകത മുറിച്ചാൽ ലോഹങ്ങൾ മുറിച്ചാലേ മുറിച്ച ഭാഗം കുറച്ച് നേരത്തേക്ക് എന്തുണ്ടാവും, തിളക്കമായിട്ട് അനുഭവപ്പെടും. ഈ സവിശേഷതയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ലോഹദ്യുതി എന്ന് പറയുന്നത്. നമ്മളടുത്ത സവിശേഷത താപജാലകം. അഥവാ എല്ലാ ലോഹങ്ങളും ചെയ്യില്ല, താപജാലങ്ങളല്ല, താപം കടത്തിവിടാനുള്ള കഴിവ് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ സവിശേഷതയാണ് എന്ത് പറയുന്നത്, താപജാലകത എന്ന് പറയുന്നത്. അതുപോലെ വൈദ്യുതി കടത്തിവിടാനുള്ള സവിശേഷത എന്ത് പറയും, വൈദ്യുത ജാലകത എന്നാണ് പറയുക. അപ്പോൾ ഇതുവരെയാണ് നാം ഓരോ സവിശേഷതയെക്കുറിച്ചും അവരുടെ എക്സാമ്പിളുമാണ് ഇതുവരെ നാം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഓക്കെ. അപ്പോൾ നമ്മുടെ ലോഹങ്ങളുമായുള്ള രാസഗുണങ്ങൾ, നമ്മൾ ഒരുപാട് ലോഹങ്ങളുമായി പ്രവർത്തിച്ച ഒരുപാട് രാസ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ലോഹങ്ങൾ ഒരുപാട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾ ടീച്ചർ പറയാം. അഥവാ വീടിന് പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ നമ്മൾ കാലക്രമേണയാവുമ്പോൾ എന്ത് ചെയ്യും, അത് തുരുമ്പ് പിടിക്കില്ലേ. അത് പെട്ടെന്ന് ഇന്നിട്ടാൽ നാളെ തുരുമ്പ് പിടിക്കില്ല, പക്ഷേ നമ്മൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലായാലും അതേപോലെ കാലക്രമേണയായാലും അതെന്ത് ചെയ്യും, തുരുമ്പ് പിടിക്കും. അത് നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു എന്താണ്, ഒരു രാസ പ്രവർത്തനത്തിൻ്റെ ഫലമേയാണ് അതെന്ത് ചെയ്യുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റ് ലോഹങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, സോഡിയം പൊട്ടാസ്യം ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഗോൾഡ്, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. അവ കാഠിന്യമുണ്ട്, അവർക്ക് പ്രത്യേക തിളക്കമുണ്ട്. അതുപോലെ അലുമിനിയം പാത്രങ്ങളിലെ എന്തെയില്ല, മോര് സൂക്ഷിക്കാറില്ല. നമ്മൾ പറഞ്ഞു എന്താണ്, അവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കാരണം അതൊരു വിഷവസ്തുവായിട്ട് മാറും. അതുകൊണ്ട് അലുമിനിയം പാത്രങ്ങളിൽ നമ്മൾ എന്ത് സൂക്ഷിക്കാറില്ല, മോര് സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു അതല്ലേ. പിന്നെ ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്ന, അഥവാ ചെമ്പിൻ്റെ പാത്രങ്ങൾ നമ്മൾ കുറച്ചു കാലം നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കളറുള്ള ഒരു ക്ലാവ് പിടിക്കുന്നുണ്ടല്ലേ. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഹങ്ങൾ രാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്, അതിൻ്റെ ഫലമായാണ് അവിടെയൊക്കെ എന്തുണ്ടാവും, ഓരോ റിയാക്ഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കി. എല്ലാ പിന്നെ എന്താണ് രാസവസ്തുക്കളും എല്ലാ ലോഹങ്ങളും ഒരേ പിന്നെ രാസപ്രവർത്തനത്തിലല്ല ഏർപ്പെടുന്നത്, അവരുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമാർന്ന രാസപ്രവർത്തനങ്ങളിലാണ് നമ്മൾ അവരെ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ലോഹങ്ങളെ അന്തരീക്ഷവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ ജലവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അന്തരീക്ഷ വായുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ലോഹങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സോഡിയം ലോഹം നമ്മൾ മുറിച്ചെടുത്താൽ അത് ആ മുറിച്ച സൈഡിൽ നമ്മൾ അറ്റേ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് അനുഭവപ്പെടുന്നുണ്ട്, തിളക്കം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ആ പ്രത്യേകം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ലോഹദ്യുതി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാൻ കാരണം, അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്തരീക്ഷ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തിളക്കം കാലക്രമേണ എന്ത് ചെയ്യുന്നത്, നശിച്ചു പോകുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ അലുമിനിയം കമ്പി എടുത്തിട്ട് അതിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരുതി നോക്കുക, അപ്പോൾ കുറച്ച് കാലത്തിന് എന്തുണ്ടാവും, നന്നായിട്ട് എന്തുണ്ടാവും, തിളക്കം അനുഭവപ്പെടും. കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ തിളക്കം എന്ത് ചെയ്യുന്നുണ്ട്, കാലക്രമേണ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടേണ്ടത് മനസ്സിലായില്ലേ. അപ്പോൾ ചില ലോഹങ്ങൾ, മാഗ്നീഷ്യം അതേപോലെ കോപ്പർ തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ വായു അന്തരീക്ഷ വായുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷമായി പെട്ടെന്ന് പ്രവർത്തിച്ചത്, പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു സോഡിയം മുറിച്ച ഉടനെ എന്ത് ഈ കളർ മാറുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് ഇത്തരം ലോഹങ്ങൾ അഥവാ അന്തരീക്ഷത്തിൽ വെക്കാതെ നമ്മൾ മണ്ണെണ്ണയിലൊക്കെ സൂക്ഷിക്കുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മണ്ണെണ്ണയിൽ സോഡിയം പൊട്ടാസ്യം എന്നുള്ള ലോഹങ്ങളൊക്കെ സൂക്ഷിക്കുന്നതെന്ന്.